വലിയൊരു സ്ഫോടനം കേട്ടാണ് നമ്മള് ഈ സംഭവ സ്ഥലമായിട്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പൊ ഈ സ്ഫോടനം കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് വലിയൊരു സംശയം ഉണ്ടായി, എന്തോ സംഭവിച്ചിട്ടുണ്ട്. വണ്ടിയെടുക്ക, ഏരിയയിലേക്ക് വണ്ടി എടുത്തോളാം ഞാൻ സേനയോട് പറയുകയാണ് ആദ്യം ചെയ്തത്. അപ്പൊ തന്നെ ഈ ഭാഗത്ത് നിന്ന് ആളുകൾ ഓടി നമ്മുടെ അടുത്തേക്ക് പറയുന്നതിനായിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പൊ തന്നെ നമ്മളിവിടെ സംഭവ സ്ഥലത്തേക്ക് ഒരു അര കിലോമീറ്റർ ഉടനടി എത്തുമ്പോൾ ഈ പ്രദേശം ആകെ തകർന്ന് മൊത്തത്തിൽ തീ പിടിച്ച് കത്തുകയാണ്. ഫയർ സ്റ്റേഷനിൽ ഇതിന്റെ പ്രകമ്പനം എത്തിയിട്ടുണ്ട്. അവിടുത്തെ ചില്ലുകള് പൊട്ടിയിട്ടുണ്ട്, ജനൽപാളികളൊക്കെ ഒന്ന് രണ്ടെണ്ണം അടർന്നു വീണിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു സംഭവം, എന്തോ ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഉടനടി അവിടെ നിന്ന് വണ്ടിയെടുത്ത് സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. ഇത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു അറിവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കമ്പപ്പര ഇവിടെ ഉള്ളതായിട്ടും നിർമ്മാണശാല ഉള്ളതായിട്ടൊന്നും നമുക്ക് ഇതിന് മുമ്പായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഇത്രയും ആളുകൾ തിങ്ങി വസിക്കുന്നവരടുത്ത് ഇങ്ങനെ വസിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ്. അതെന്താ സംഭവിച്ചതെന്നുള്ളത് അറിയത്തില്ല. ഇങ്ങനെ പ്രദേശവാസികൾ പറയുന്നത് ഇന്നും പുതിയ ലോഡ് കൊണ്ടുവന്നു എന്നാണ്. അതെ, പ്രദേശവാസികൾ അങ്ങനെ പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, പുതിയകാവ് ഒരു അമ്പലമുണ്ട്. അവിടേക്ക് അടുത്ത ഉത്സവത്തിന് ആവശ്യമായ സാമഗ്രികളാണ് കൊണ്ടുവന്ന് എന്ന് പറയുന്നു. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു സംഭവം, കിട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്. അതാണ് തൃപ്പൂണിത്തുറ ഫയർ സ്റ്റേഷൻ. തൃപ്പൂണിത്തുറ ഫയർ റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറാണ്. ഈ സംഭവ സ്ഥലത്തേക്ക് ആദ്യം ഓടിയെത്തിയ അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഇത്രയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിൽ ഇത്രയധികം അളവിൽ പടക്കം അത് ശേഖരിച്ചു വെക്കുന്നതിന്റെ യാതൊരു മുന്നറിയിപ്പും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു